ആലോചന തകർക്കാൻ ക്വട്ടേഷൻ എടുത്ത നസീറും കൂട്ടാളികളും പുതിയ തന്ത്രവുമായി രംഗത്ത്. കെട്ടിച്ചമച്ച ആരോപണങ്ങൾ പ്രചരിപ്പിച്ച് പ്രതാപൻ സാറിനെ അറസ്റ്റ് ചെയ്യിക്കുക എന്ന കുതന്ത്രത്തിനു ശേഷം കമ്പനിയുടെ സിഇഒ ആയ ശ്രീനാ മാഡത്തിനെതിരെയും ഗൂഢാലോചന നടത്തുകയാണിവർ. ശ്രീനാ മാഡം അപകടകാരിയാണെന്നും പുറത്തുനിന്നാൽ പണം നഷ്ടപ്പെട്ടവരെ ഭീഷണിപ്പെടുത്തി കേസിൽ നിന്നും പിന്തിരിപ്പിക്കുമെന്നും അതുകൊണ്ട് അറസ്റ്റ് ചെയ്യണമെന്നും വരുത്തി തീർക്കാൻ കള്ളക്കളികൾ നടത്തുകയാണ്. മനഃപൂർവ്വം ശ്രീനാ മാഡത്തിന്റെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്ത് അവരെ കൊണ്ട് അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് പ്രകോപനപരമായ വാക്കുകൾ പറയിപ്പിക്കാൻ നിർബന്ധിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ സ്ക്രീൻ റെക്കോർഡിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരം പാവപ്പെട്ട സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചും പ്രലോഭിപ്പിച്ചും അവരുടെ കഷ്ടപ്പാടുകൾ മുതലെടുത്തും ഗൂഢാലോചന നടത്തുകയാണ്. പലരെ കൊണ്ടും മനഃപൂർവ്വം ശ്രീനാ മാഡത്തിനെ ഫോണിൽ വിളിപ്പിച്ച് പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പലതവണ സംസാരിച്ചിട്ടും പരമാവധി നിയന്ത്രണം പാലിച്ച ശ്രീനാ മാഡം 9 മിനിറ്റ് സംസാരിച്ചതിൽ സഹികെട്ട് അവസാനം പറഞ്ഞ വാക്കുകൾ മാത്രം കട്ട് ചെയ്തെടുത്ത് യൂട്യൂബ് വഴി പ്രചരിപ്പിച്ചുകൊണ്ട് ശ്രീനാ മാഡം അപകടകാരിയാണെന്ന് വരുത്തി തീർക്കുകയാണ്. ശ്രീനാ മാഡത്തിനെതിരെയുള്ള ഈ പദ്ധതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ക്വട്ടേഷൻ ലീഡർ നസീറും ജോണിയും ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്വരൂപ് എന്ന കള്ളപ്പേര് സ്വീകരിച്ച് ആൾമാറാട്ടം നടത്തുന്ന മുഹമ്മദ് സുജീർ എന്ന ക്വട്ടേഷൻ ടീം അംഗത്തെയാണ്. പ്രതിസന്ധി നേരിടുന്ന കഴിഞ്ഞ 7 മാസക്കാലവും കമ്പനിയിലെ പാർട്ണർമാർക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയും കഷ്ടത അനുഭവിക്കുന്ന പാവങ്ങൾക്ക് ആശ്വാസവാക്കും തലോടലും സാന്ത്വനവുമായി നിന്ന ശ്രീനാ മാഡത്തിനെതിരെ നിങ്ങൾ നടത്തുന്ന നുണപ്രചരണങ്ങളും ഗൂഢാലോചനകളും പൊതുജനങ്ങളും ഹൈറിച്ചിലെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളും അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക തന്നെ ചെയ്യും.